Nursing Diaries in a Puthi video, like Avakam Swagam. CPAS and Adanim Shila updates on E video loaded the Mulu Pertunda. Apollo video was an American when I pertains to the gap. CPAS Tola Society, MG University, Kerala Society, Anna, Engilam other Kerala University Health Sciences in Antalthaniana, and a syllabus and guiding room, Elang Pona. Apollo Namalibre, CPAS and Nokumbo, the BSc nursing courses will come Athramaitan upon the level and a allotment to Langley and a counseling process and guiding Lala Naraka. CPAS in the number of Nokumbo, CPAS in the login chain, the profile ideal in the Kerry Noka. Upon the admission memo, Levichit and Langley, counseling memo, Levichit and Nola Noka. Counseling memo, Levichit in the Kutikalka. ഏകദേശം നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചായിരിക്കും ഈ കൗൺസിലിംഗ് പ്രോസസ്സുകൾ നടക്കുക കൗൺസിലിംഗ് മെമ്മോ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ കൗൺസിലിംഗ് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ ആ ഒരു ബന്ധപ്പെട്ട ഓഫീസിൽ ചെല്ലുകയും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറോളം വരുന്ന നഴ്സിംഗ് കോളേജുകളിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കോളേജുകൾ ഓപ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് അവിടെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സിപാസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിപാസിൽ വരുന്ന 50% സീറ്റുകളാണ് ഈ ഒരു സിപാസ് വഴി നമ്മളിപ്പം ഫില്ല് ചെയ്യപ്പെടുക ബാക്കി വരുന്ന 50% സീറ്റുകളും LBS മുഖേനയായിരിക്കും ഫില്ല് ചെയ്യപ്പെടുക അതുപോലെ തന്നെ സിപാസിൽ നേരത്തെ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അത് SC ST മറ്റുള്ള സംവരണ വിഭാഗക്കാർ OBC യിലുള്ള കാറ്റഗറിയിലെ EWS അതുപോലെ തന്നെ റീജിയണൽ റിസർവേഷൻ സ്പോർട്സ് കോട്ട അങ്ങനെ നിരവധി റിസർവേഷനുകളാണ് സിപാസ് മുഖേന ലഭിക്കുന്നത് സിപാസ് എന്നത് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ഇവിടെയും സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ തന്നെ ആയതിനാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അതായത് പ്രൈവറ്റ് കോളേജുകളിൽ നൽകുന്ന ഫീസ് തന്നെ മുടക്കി വേണം നമ്മൾ ഇവിടെയും പഠിക്കുവാനായിട്ട് അപ്പോൾ SC ST അതുപോലെ OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അങ്ങനെയുള്ള ഏതാനും ചില കാറ്റഗറിക്ക് മാത്രമായിരിക്കും ഇവിടെയും ഫീ കൺസെഷൻസ് ഉണ്ടാവുക ബാക്കിയുള്ള എല്ലാവരും തന്നെ സാധാരണ പ്രൈവറ്റ് കോളേജുകളിൽ നൽകുന്ന ഫീസ് തന്നെ നൽകിയായിരിക്കും നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ടാവുക അതുപോലെ തന്നെ സിപാസിൻ്റെ ഓരോ സെൻ്ററുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളായിട്ടായിരിക്കും ടൈപ്പ് ചെയ്തിരിക്കുക അതായത് ഗവൺമെൻറ്റിലെ ജനറൽ ഹോസ്പിറ്റലുകൾ അതായത് ഓരോ ജില്ലയിലുള്ള ജനറൽ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവരുടെ പേരൻ്റ് ഹോസ്പിറ്റലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടുതലും കിട്ടുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ തന്നെയായിരിക്കും അപ്പോൾ നമുക്കിവിടെ സിപാസിൻ്റെ ഏതാനും ചില അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റും അതുപോലെ തന്നെ കൗൺസിലിംഗ് ഡേറ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു റാങ്കിൽ വരുന്ന കുട്ടികളാണ് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ സിപാസിൻ്റെ സെൻറ്ററിൽ ചെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കൂടെ സിപാസിൻ്റെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കൗൺസിലിംഗ് മെമ്മോ പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ മാത്രമായിരിക്കും സിപാസിൽ നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാവുക ഇപ്പോൾ നിങ്ങൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് October 7 NRI സീറ്റിലേക്ക് BSc നഴ്സിംഗിൽ NRI സീറ്റിലേക്കുള്ള കൗൺസിലിംഗ് മെമ്മോ കാര്യങ്ങളെല്ലാം നടക്കുക അപ്പോൾ ആ ഒരു റാങ്കിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിപാസിലെ സെൻറ്ററിൽ അത് ഗാന്ധിനഗർ കോട്ടയത്തുള്ള ഗാന്ധിനഗർ സെൻറ്ററിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിങ്ങൾ ആ ഒരു സെൻറ്ററിൽ എത്തുകയും കൂടാതെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ച് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുട്ടികളെ വിളിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൻ്റെ മാർക്ക് റാങ്ക് അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുക ഇതുകൂടാതെ തന്നെ October 11 ജനറൽ കാറ്റഗറിയിൽ വിഭാഗത്തിൽ അതായത് മാനേജ്മെൻറ് സീറ്റിലേക്ക് ഓരോ റാങ്ക് അനുസരിച്ച് 1 മുതൽ 200 റാങ്ക്കാർക്ക് അങ്ങനെ ഓരോ റാങ്ക്കാർക്കും ഓരോ ടൈം സ്ലോട്ടുകളാണ് നൽകിയിരിക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യ ഘട്ടത്തിലെ കുട്ടികളെല്ലാം അഡ്മിഷൻ എടുത്തു എന്നുള്ളതെങ്കിൽ വേക്കൻസി വരുന്ന സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും വരുന്ന അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ വരുന്ന അലോട്ട്മെൻറ്റുകളിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് സാധ്യതകൾ ഉണ്ടാവുക ഇല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിങ്ങളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ഏതെങ്കിലും കുട്ടികളുടെ മുകളിൽ നിന്നൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ മാറിപ്പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ LBS സീറ്റുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിച്ച് മാറിപ്പോകുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള കുട്ടികൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് തീർച്ചയായും മുന്നോട്ട് അഡ്മിഷൻസ് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമുക്കിവിടെ 6 കോളേജുകളോളം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവൻ തന്നെ അന്നത്തെ ദിവസം തന്നെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആക്കി കിട്ടുകയുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ LBS മുഖേന മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാധാരണഗതിയിൽ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് സിപാസിൽ സെൻട്രലിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അല്ല അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഇതിനെക്കുറിച്ചും വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഇതുകൂടാതെ മറ്റുള്ള പാരാമെഡിക്കൽ സ്ട്രീമുകളായിട്ടുള്ള BPT MLT മറ്റുള്ള റേഡിയോളജി അങ്ങനെയുള്ള നിരവധി കോഴ്സുകളും സിപാസിൽ കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റുകൾ വഴിയേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ
CPAS ന്റെ പ്രൊഫൈൽ പേജിൽ കൂടെ നിങ്ങൾ നിങ്ങളെ ലോഗിൻ ചെയ്ത് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും അതുവഴി ആയിരിക്കും ഇതിന്റെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യപ്പെടുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി